നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദൻപുരി. ജാതകത്തില് ഒരു ജാതകം എടുത്താൽ ജാതകത്തിലെ നവഗ്രഹങ്ങളാണ്. അത് ഞാൻ പ്രത്യേകിച്ച് പറയാതെ അറിയാം എല്ലാവർക്കും. രവി, ചന്ദ്ര, കുജ, ബുധ, വ്യാഴ, ശുക്ര, ശനി, രാഹു, കേതു, അങ്ങനെ 9 ഗ്രഹങ്ങളെക്കുറിച്ചാണ് ഒരു ജാതകം സംസാരിക്കുന്നതും പറയുന്നതും പ്രഡിക്ഷൻസും. അതില് വ്യാഴത്തിൻ്റെ ചാരവശാൽ ഓരോ വർഷങ്ങളിലും വ്യാഴത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഓരോ രാശിക്കും ഓരോ ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. ഈ വ്യാഴം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രശ്നം വെക്കുമ്പോൾ, രാശി വെക്കുമ്പോഴായാലും സർവേശ്വരകാരകനായി നിൽക്കുന്ന വ്യാഴം, സർവ്വദേവന്മാരുടെയും അധിപനായി നിൽക്കുന്ന വ്യാഴം, ആ വ്യാഴം തെളിഞ്ഞു വരുമ്പോഴാണ് നമ്മളിപ്പോൾ ഒരു ജ്യോതിഷത്തിൽ രാശി വെച്ചാൽ പോലും ഈശ്വരാധീനുണ്ട് എന്ന് പറയണേ. അതുപോലെ ഓരോ നക്ഷത്രക്കാർക്കും ആ വ്യാഴം 3, 8, 12 അവനവൻ്റെ 3ാം ഭാവം, 6ാം ഭാവം, 8ാം ഭാവം, 12ാം ഭാവം ഉള്ള രാശികളിൽ സഞ്ചരിക്കാത്ത സമയം വ്യാഴാനുകൂല്യം, 3, 8, 12 സഞ്ചരിക്കുമ്പോൾ ദോഷകാലഘട്ടം എന്നും പറയും. അപ്പോൾ ഈ മേടമാസത്തിലെ വ്യാഴത്തിൻ്റെ പകർച്ച വരികയാണ്. ഒരുപാട് നക്ഷത്രക്കാർക്ക് നന്നാവുന്നു, കുറേ നക്ഷത്രക്കാർക്ക് മോശമാകുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ് അടുത്ത ഒരു വർഷക്കാലം. ഈ വ്യാഴം നിൽക്കുന്ന സ്ഥാനമാണ് അവരുടെ ആ ഒരു വർഷത്തെ ഭാഗ്യാവസ്ഥ, അവരുടെ ഒരു നന്മ, അവരുടെ ഐശ്വര്യം, അവരുടെ ശ്രേയസ്. എന്താ പറയുക, ക്ഷേത്ര ആചാരങ്ങൾ പോലും ചിലപ്പോൾ മുടങ്ങുന്നത് ഈ കഷ്ടകാല സമയങ്ങളിൽ മുടങ്ങിപ്പോകും, അങ്ങനെ പറയാറുണ്ട്. നിലവില് മേടക്കൂറായി നിൽക്കുന്ന അശ്വതി, ഭരണി, കാർത്തിക എന്ന് പറയുന്ന നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് 12ലാണ് വ്യാഴം സഞ്ചരിക്കണേ. ശരിക്കും അവർ കുറേ കാലങ്ങൾക്കാർക്ക് അവർക്ക് വ്യയത്തിൻ്റെ കാലഘട്ടമൊക്കെയാണ്. അത് ഈ വ്യാഴപ്പകർച്ചയോടുകൂടി അവരുടെ ലഗ്നത്തിലേക്ക് വരികയാണ്. ആ 12ാമത്തെ വ്യാഴം എന്ന് പറയുന്ന ആ ദുരിതത്തിൽ നിന്ന് അവർക്കൊരു അല്പം മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ഈ വ്യാഴപ്പകർച്ച. ശരിക്കും ആ നഷ്ടങ്ങളുടെ കാലഘട്ടത്തിൽ നിന്നൊരു മാറ്റം, ഗംഭീരമായിട്ട് അനുകൂലമല്ലെങ്കിലും ഒരു പരിധി വരെ അത് അനുകൂലം തന്നെയാണ്. 12ലെ വ്യാഴം ലഗ്നത്തിലേക്ക് വരുന്നൊരു സമയമാണ്. എന്നാൽ മേടം കഴിഞ്ഞ ഇടവക്കൂർക്കാർ കാർത്തികയുടെ ബാക്കി ഭാഗവും രോഹിണിയും മകയരത്തിൻ്റെ അരേ ഭാഗവും കൂടുന്ന ആ ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ 11ാമത്തെ നല്ല സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം 12ലേക്ക് വരികയാണ്. ശരിക്കും ഒരു നഷ്ടങ്ങളുടെ, ഒരു വ്യയങ്ങളുടെ, ഒരു കഷ്ടകാലത്തിൻ്റെയൊക്കെ ഒരു സമയമാണ് ഈ മേടമാസത്തിലെ വ്യാഴപ്പകർച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷക്കാലം. ഇത് സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ്. കാരണം എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, പുതിയതായിട്ട് കാശ് മുടക്കുന്ന സംരംഭങ്ങൾ, അവിടെയൊക്കെ ദോഷമായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് ഈ വ്യാഴപ്പകർച്ചയ്ക്ക് ശേഷം. ഏപ്രിൽ മാസത്തെ തുടങ്ങാണ്, ഏപ്രിൽ മാസത്തിലാണ് തുടങ്ങുന്നത്. വിഷു കഴിഞ്ഞ എടവം കഴിഞ്ഞ് മിഥുനക്കൂറുകാരിലേക്ക് വരുമ്പോൾ മിഥുനം എന്ന് പറയുന്നത് ഈ മകയിലെയും തിരുവാതിരയും പുണർത്തിൻ്റെ ഭാഗവും പകുതി ഭാഗം കൂടെ പുണർത്തിൻ്റെ ഭാഗവും കൂടെ കൂടുന്ന ഈ മിഥുനക്കൂറുകാർക്ക്, ഈ മിഥുനക്കൂറിൽ സഞ്ചരിക്കുന്നവർക്ക് 10ൽ നിൽക്കുന്ന വ്യാഴം 11ാമത്തേക്ക് വരിക, അത് വളരെ ഗംഭീരമാണ്. അവർക്ക് പല കാര്യങ്ങളും നടക്കാൻ പറ്റുക, ഭൂസ്വത്തുകൾ ഉണ്ടാകാൻ പറ്റുക, വീട് മേടിക്കാൻ പറ്റുക, വാഹനങ്ങൾ മേടിക്കാൻ പറ്റുക, ജോലി, വിവാഹം, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നല്ല സമയമാണ് മിഥുനക്കൂറുകാർക്ക്. ഇപ്പോൾ ഈ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ അനുകൂലമാകുകയാണ് വ്യാഴത്തിൻ്റെ. കർക്കിടക രാശിയിലേക്ക് വരുമ്പോൾ പുണർതം പൂയ മാലിന്യം എന്ന് പറയുന്ന ആ കർക്കിടകൻ രാശിയിലേക്ക് വന്നു കഴിയുമ്പോൾ കർക്കിടകൻ രാശിയുടെ 9ൽ നിൽക്കുന്ന വ്യാഴം 10ലേക്കാണ്. 9ലെ വ്യാഴത്തിൻ്റെ അത്രയും കേമമൊന്നും 10ലെ വ്യാഴത്തിന് ലഭിക്കില്ല. 9ലിത്തിരി ഭാഗ്യസ്ഥാനാണ്, എന്നാലും ദോഷമില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. ആവറേജ് ഫലത്തെ നൽകുന്നതാണ്. കാരണം പിന്നെ അവരുടെ കണ്ടകശീലൊക്കെ ഇപ്പോൾ മാറി നിൽക്കുന്ന കാരണം ആ ഒരു ഗുണമുണ്ടല്ലോ. കർക്കിടകം കഴിഞ്ഞ് ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ മകം പൂരം മുത്രത്തിക്കാർ എന്ന് പറയണ ചിങ്ങരാശിക്കാർക്ക് ശരിക്കും അഷ്ടമത്തി വ്യാഴമാണ്, അവർക്ക് മാറ്റമാണ്, അവർക്ക് നല്ല അനുകൂലമായ മാറ്റമാണ് വ്യാഴപ്പകർച്ച.
ഇനിയിപ്പോൾ വ്യാഴം 9, 10, 11 ഭാവങ്ങൾ, ഇനി വരുന്ന 2-3 വർഷക്കാലം പൊതുവെ അനുകൂലം എന്ന് പറയാം, അല്ലെ? അടുത്ത വർഷം ഈ വ്യാഴം പകരുന്നത് നല്ല അനുകൂലം തന്നെയാണ്, വളരെ നല്ല കാലഘട്ടങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക്, ചിങ്ങക്കൂറുകാർക്ക്. ചിങ്ങം കഴിഞ്ഞ് കന്നിയിലേക്ക് വരുമ്പോൾ ഉത്രത്തെ ബാക്കി ഭാഗം, അത്തം, ചിത്തിരയുടെ ഭാഗങ്ങൾ അതെല്ലാം കൂടെ കൂടുന്നതാണ് കന്നിരാശി, കന്നിക്കൂറുകാരെന്ന് പറയും. കന്നിക്കൂറുകാരുടെ 7-ലാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്, അത് വളരെ നല്ലതായിരുന്നു. ഈ വ്യാഴപ്പകർച്ച കഴിഞ്ഞ അഷ്ടമത്തിലേക്കാണ് ശരിക്കും അവർ സൂക്ഷിക്കേണ്ട സമയമാണ്, ദുരിതം ഉണ്ടാവേണ്ട സമയമാണ്. അവരീ പറഞ്ഞ പോലെ അതിൻ്റെതായി നിൽക്കുന്ന അടുത്തൊരു വർഷം അവർക്ക് സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകേണ്ട സമയങ്ങളാണ് വ്യാഴത്തിൻ്റെ ഈ പകർച്ച കന്നിക്കൂറുകാർക്ക്. നേരെ തുലാക്കൂറിലേക്ക് വന്ന ചിത്രയുടെ ബാക്കിയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും, വിശാഖത്തിൻ്റെ ഭാഗം ഇവർക്ക് ഈ തുലാക്കൂറുകാർക്ക് ശരിക്കും അനുകൂലമാകും. കാരണം അവരുടെ 7-ലേക്ക് വ്യാഴം വരികയാണ്. അപ്പം അവർക്കത് അനുകൂലമാകുന്ന സമയമാണ്. 6-ൽ നിൽക്കുന്ന വ്യാഴം അവരിലേക്ക് 7-ലേക്ക് വരുന്നു. അവർക്ക് നടക്കാത്ത പല കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കിട്ടാത്ത പല കാര്യങ്ങളും, മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും ഒക്കെ നടക്കാൻ പറ്റിയ സമയങ്ങളാണ് ഈ പറയുന്ന തുലാക്കൂറുകാർക്ക്. വൃശ്ചികക്കൂറുകാർക്ക് അടുത്തത് വിശാഖത്തിൻ്റെ അവസാന ഭാഗങ്ങൾ അനിഴം തൃക്കേട്ട കൂടുന്നതാണ്. അവർക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5-ലെ വ്യാഴം 6-ലേക്ക് വരികയാണ്. അവർക്ക് ഇത്തിരി മോശമുള്ള സമയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുകൂലമായ ഘടകങ്ങളൊക്കെ കുറച്ച് പ്രതികൂലമാകുന്ന അവസ്ഥാ വിശേഷം, മാനസിക ദുരിതങ്ങൾ, സങ്കടങ്ങൾ, കുട്ടികൾക്കുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളാണ് ഈ വ്യാഴത്തിൻ്റെ പകർച്ച വൃശ്ചികൻ രാശിക്കാർക്ക്. നേരെ ധനുവിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗം, ഈ പറയുന്ന മൂല ധനുക്കൂറുകാർക്ക് 4-ലെ വ്യാഴം 5-ലേക്ക് വരികയാണ്. വളരെ കേമമായിട്ടുള്ള ഫലമാണ്, വളരെ അനുകൂലമായിട്ടുള്ള ഫലമാണ്, ജീവിത സുഖങ്ങൾ കിട്ടുന്ന ഫലമാണ്, നന്മകൾ കിട്ടുന്ന ഫലമാണ്, ഐശ്വര്യം കിട്ടുന്ന സമയമാണ്. അതൊക്കെ കുറേ കാലത്തെ കഷ്ടകാലങ്ങൾക്ക് ഒരു അറുതി വരുന്ന സമയമാണ് അവർക്ക്. മകരത്തിലേക്ക് വരുമ്പം ഉത്രാടം, തിരുവോണം, ഔട്ടത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ, അപ്പം അങ്ങനെയുള്ള മകരക്കൂറുകാർക്ക് 3-ൽ നിൽക്കുന്ന വ്യാഴം 4-ലേക്ക് വരികയാണ്. വലിയ കേമ അല്ലെങ്കിൽ പോലും കുറച്ച് ഒരു വളരെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ അവർക്കും ജീവിതത്തിലുണ്ടാവും. കാരണം 3-ലെ വ്യാഴത്തെക്കാൾ എന്തുകൊണ്ട് നല്ലതാണ് 4-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ. അത് കാരണം ആ വ്യാഴമാറ്റം മകരക്കൂറുകാർക്കും നല്ലതാണ്. കുംഭം, കുംഭം എന്ന് പറയുന്നത് ഈ അവിട്ടവും ചതയും പൂരുട്ടാതെ ആദ്യ ഭാഗം കൂടുന്ന ഈ പൂരു കുംഭക്കൂറുകാർക്ക് എന്താ പറ്റുക, 2-ൽ നിൽക്കുന്ന വ്യാഴം 3-ലേക്ക് വരുവാണ്. അത് അത്ര അനുകൂലമല്ല. ചെറിയ ദുരിതങ്ങളും സങ്കടങ്ങളും വിഘ്നങ്ങളും അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റിയ സമയങ്ങളാണ്. ഒന്ന് ജന്മശനിയും കൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് കുംഭക്കൂറുകാർക്ക് വ്യാഴം മാറ്റം അത്ര അനുകൂലമായി വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. മീനത്തിലേക്ക് വരുമ്പോൾ പൂരുട്ടാതിയുടെ ലാസ്റ്റും ഉത്രട്ടാതിയും രേവതിയും കൊള്ളുന്ന ഈ ഭാഗത്ത് വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്ന 2-ലേക്ക് വരുവാണ്. അവർക്ക് പൂർണ്ണമായി അനുകൂലം പറയാവുന്ന സമയമാണ്, അവർക്ക് അനുഗ്രഹകല പറയാവുന്ന സമയമാണ്. അവരുടെ ധനപരമായ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റിയ സമയമാണ്. അപ്പം ഈ പൊതുവെ ഞാൻ ഈ 12 കൂറ് ശരിക്കും പറഞ്ഞാൽ അങ്ങ് ഓടിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വ്യാഴത്തിൽ ഇതെന്താ നേരത്തെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ മോശമാകാൻ സാധ്യതയുള്ളവരൊക്കെ നേരത്തെ ചെയ്തു വെക്കുക. അനുകൂലമായ രാശിയിലേക്ക് വരുന്നവർ തൽക്കാലത്തേക്കൊന്ന് പെൻഡിങ് വെച്ചിട്ട് വ്യാഴപ്പകർച്ച കഴിഞ്ഞ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു തീരുമാനത്തിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ ഇതേ വീഡിയോ തന്നെ ആ പകർച്ചയുടെ സമയമാകുമ്പോൾ ഒന്നുകൂടി അതിൻ്റെ വ്യക്തമായ പരിഹാരത്തിലൂടെ ഒന്നുകൂടി പറയാം. പക്ഷേ ഒരു വ്യാഴത്തിൻ്റെ പകർച്ച എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ നമ്മുടെ കാര്യങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. അതുകൊണ്ട് വ്യാഴപ്പകർച്ച ഒരു ജാതകത്തിൽ വളരെ വ്യക്തമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതുതന്നെയാണ് ദൈവാധീനത്തെയും അനുകൂലമായ ഘടകങ്ങളെയും നിശ്ചയിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതാത് കൂറുകാരെ ഒന്ന് ഞാൻ ഓടിച്ചു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല അവസ്ഥയിലേക്ക് വരുന്നവരൊക്കെ ഈ വ്യാഴപ്പകർച്ച കഴിഞ്ഞു തുടങ്ങുക, മോശ അവസ്ഥയിലേക്ക് പോകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ തുടങ്ങേണ്ടതാണെങ്കിൽ തുടങ്ങി വെച്ചോളുക. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു വിശദമായിട്ട് ആ സമയമാകുമ്പോൾ അതിൻ്റെ പരിഹാരം ഉൾപ്പെടെ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. ഒന്ന് ശ്രദ്ധിക്കാൻ, മുൻപിൽ ഒന്ന് ശ്രദ്ധിച്ചു വെക്കാനായിട്ട് ഞാൻ നിങ്ങളോട് സമ്മതിച്ചതാണ്. നമസ്കാരം.